അഖിലെ നിങ്ങൾക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് കോളേജ് അധ്യാപകനായിട്ടൊക്കെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് സർക്കാർ ജോലി എ ആയിട്ട് കിട്ടി ഇത്രയും അഹോരാത്രം ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരാളെ സംഗീത കോളേജിൽ ലഭിച്ചതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഒരു വിഭാഗം ഈ ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ കോളേജ് ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തെ കിട്ടിയതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എസ്റ്റിമേറ്റ് ചോദിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തുകയും രണ്ട് ദിവസത്തിനകത്ത് അത് വലിയ ജോലിയാണ് ഒരു പ്രൈസ് സോഫ്റ്റ്വെയറിലൊക്കെ ഒരു പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് നിങ്ങൾ പോലെ ചെന്ന് ഒരു ഗേറ്റ് വേണമെന്ന് പറയുമല്ലോ അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് അതിൻ്റെ ഓരോ വസ്തുക്കളുടെയും പ്രൈസ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ ചെയ്ത് വലിയൊരു പ്രോജക്റ്റായിട്ടാണ് തരുന്നത് അത് ഒരാഴ്ചക്കകത്ത് എനിക്ക് എപ്പോൾ ചോദിച്ചാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അഖിലിനെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന പറഞ്ഞാൽ പലപ്പോഴും ഞാൻ വിട്ടുപോകുന്നു ഇനിയും അഖിലിൻ്റെ പ്രവർത്തനങ്ങൾ സംഗീത കോളേജിന് സന്തോഷകരമായ രീതിയിൽ നടക്കട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ പി ഡബ്ല്യു ഡിയുടെ ഈ വർക്കിൻ്റെ പ്രോജക്റ്റിനെ പറ്റിയുള്ളൊരു ടോക്കാണ് സാധാരണ ഗതിയിൽ ഒരു നോർമലി തരേണ്ടത് അങ്ങനെയൊന്നും നമ്മൾ ഒരു ഒരു ഫോർമലായിട്ടൊന്നും വയ്ക്കുന്നില്ല അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് പല നിർമ്മാണ പ്രവർത്തനങ്ങളും തിരുവനന്തപുരം നഗരത്തിലാകെ നടക്കുകയാണ് അപ്പോൾ എൻ എൻ്റെ ജ്യോതിലക്ഷം നോക്കുകയാണെങ്കിൽ ശരിക്കും തിരുവനന്തപുരം നഗരത്തിലെ കോളേജുകളും അതേപോലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകളും അതേപോലെ ഹോസ്പിറ്റൽ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രവർത്തനങ്ങൾ അതായത് പി ഡബ്ല്യു ഡി എനിക്ക് നൽകിയിട്ടുള്ള ഏരിയ അതിൽ തന്നെ മേജറായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇവിടുത്തെ നമ്മുടെ സ്വാതന്ത്രുന്നാൾ സംഗീത കോളേജ് ശരിക്കും ഒരു അധ്യാപകനായിട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം വരെ ഞാൻ ഏതാണ്ട് ഒന്നര വർഷത്തോളം വർക്ക് ജോലി ചെയ്തിട്ടുണ്ട് അത് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് ആറ്റിങ്ങലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഒരു ശരിക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ശരിക്കും ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം അത് എവിടെയാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് അതായത് ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെൻറ് കോളേജിൽ തന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് രണ്ടായിരത്തി പതി പതിമൂന്നിൽ പാസ് ഔട്ടായതാണ് അതിനുശേഷം മറ്റൊരു ഒരു എക്സലൻസ് കോളേജ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു നല്ലൊരു കോളേജായ എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വറങ്കൽ അവിടെയാണ് എം ഡെക്ക് അതും ഞാൻ ആഗ്രഹിച്ച് പഠിച്ചൊരു സബ്ജെക്റ്റാണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും ആ ഒരു ക്വാളിറ്റി അവിടെയൊക്കെ നമുക്ക് ശരിക്കും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി നമ്മളത് അനുഭവിച്ചറിയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും കൂടെ നമുക്കത് കിട്ടുന്നത് കൊണ്ട് ശരിക്കും നമുക്കത് ആസ്വദിച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ അതെന്താണെങ്കിലും അത് ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എത്ര മിനക്കെട്ടിട്ടാണെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും അത് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന കുറച്ചാൾക്കാർക്കായിരിക്കും നമുക്ക് പറ്റുന്നത് അത് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിന് തുടക്കം മുതൽ രണ്ടായിരത്തി പതിനേഴാണ് ശരിക്കും ആദ്യത്തെ വർക്ക് ഇവിടെ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ശ്രീ രാജേഷ് വർക്ക് ഏറ്റെടുക്കുകയും അതിൻ്റെ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അതേതാണ്ട് സാറ് എല്ലാവരുടെയും പേര് തുടക്കം മുതൽ പറയുന്നുണ്ട് സാർ എല്ലാവരെയും അത് പറഞ്ഞു കഴിഞ്ഞു എന്നാലും ചില ചില വിട്ടുപോയ പേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് സജീവം എന്ന് പറയുന്ന ഒരു സാറാണ് എക്സ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് എൻ്റെ സെക്ഷനിൽ തന്നെ ചാർജ് ഉണ്ടായിരുന്നൊരു എ ഇ ആണ് അപ്പോൾ സാറിന് അഡീഷണൽ ചാർജ് ആയിരുന്നു എന്നാലും സാർ സംഗീതത്തോടുള്ള വളരെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് നല്ലൊരു എസ്റ്റിമേറ്റ് ശരിക്കും ഏതൊരു പ്രൊജക്റ്റിന് നല്ലൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ല ആ പ്രൊജക്റ്റ് പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യം അതായത് നല്ലൊരു എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് വെച്ച് വർക്കൗട്ട് ചെയ്യാം അതിനകത്ത് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഇതിലോട്ട് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് മാറ്റി കൊടുക്കാനും അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു നല്ലൊരു എസ്റ്റിമേറ്റ് എടുക്കാൻ സഹായിച്ച സജീം സാറിനെ ഇപ്പോൾ ഞാൻ മനസ്സിൽ കരുതുകയാണ് അതോടൊപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറായ ശ്രീ വിനോദ് സാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ജാസ്മീം മാഡം അവരെല്ലാവരും ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് എനിക്കുണ്ടാവുക ഓവർസിയർമാരാണ് അവരെയും കൂടെ ഓർക്കുകയാണ് ഓവർസിയർമാർ ആദ്യം ഉണ്ടായിരുന്ന ഒരു രമാദേവി എന്ന് പറയുന്ന ഒരു ഓവർസിയറാണ് അവരിപ്പോൾ ട്രാൻസ്ഫർ ആയിപ്പോയി ഇപ്പോൾ ഉണ്ടാകും ഒരു ക്ലിഫ് ജോൺ പുള്ളിയും വളരെ ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകരുത്ത് നിൽക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ പൂർത്തീകരണത്തിനും ഉണ്ടാവാൻ കഴിയും കഴിയണമെന്ന ആഗ്രഹം പറയാൻ കഴിയില്ല കാര്യം മൂന്ന് വർഷം സർവീസ് കഴിയുമ്പോൾ പിടപെടിയ ഡിപ്പാർമെൻറ്റിൽ നിന്നും വേറെ ഓഫീസിലോട്ട് മാറ്റാറുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്നാലും തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പരമാവധി നല്ല രീതിയിൽ ചെയ്യുവാനും ക്വാളിറ്റിയോട് തന്നെ ചെയ്യുവാനും എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിനെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ ഹരികൃഷ്ണൻ സാർ തരുന്നത് അതായത് നമ്മുടെ സുശീല മേഡം ആയിരുന്നപ്പോൾ പോലും മാഡം സാറിന് പൂർണ്ണമായിട്ടും വർക്കുകൾ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടി സാറിന് തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ സാറുമായിട്ട് നല്ലൊരു കോർഡിയൽ ആയിട്ടുള്ളൊരു ബന്ധം അത് നിലനിർത്താനും അത് പ്രകാരം നല്ല രീതിയിൽ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു അതിന് നന്ദി പറയുന്നു അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ എൻ്റെ അസിസ്റ്റൻ ഹയർ ഓഫീസായ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബൈജു സാറും വന്നിട്ടുണ്ട് സാറിന് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നന്ദി പറയാനാണെങ്കിൽ ഒത്തിരി പേരുടെ പേര് പറയേണ്ടി വരും എം എസ് ജയാ മേഡ ഉപേര് ഈ ഫണ്ട് തന്നവർ ഇരുന്ന ശരിക്കും പറഞ്ഞാൽ പി ഡബ്ല്യു ഡി സെക്രട്ടറി ആയിരുന്ന ഐ എ എസ് കമലവർദ്ധന റാവു സാറിനെ വരെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ സൈറ്റി കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് അതിനൊക്കെ ദൈവം നമുക്ക് നിമിത്തമായിട്ടുണ്ട് ഇപ്പം ജാസ്മിൻ മാഡത്തിൻ്റെ പേര് ജാസ്മിൻ മാഡം ഇവിടുന്ന് പോയി ഇപ്പോൾ നിയമസഭയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ ഇന്ന് രാവിലെ കെട്ടിടം ഞാൻ വെളിച്ചാരിയുടെ പേര് വന്ന് കണ്ടിട്ട് പോയി കുറേ കറക്ഷൻസ് പറഞ്ഞിട്ട് പോയി രാജേഷെ അവിടെ അതുകൊണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഹൈദ്രൂ സർ ചീഫ് എഞ്ചിനീയർ നിങ്ങളുടെ ഹോസ്റ്റലിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ബാത്റൂമിൻ്റെ ആ മൂന്ന് മൂന്നെല്ലാം തീർന്നില്ല കിച്ചൺ ഉൾപ്പെടെയുള്ള ഈ മോഡേൺ ഫെസിലിറ്റി മുഴുവൻ ആ ഫണ്ടിലാണ് ആ ഫണ്ടിൽ ഹൈദരു സാർ വന്നിട്ട് രാജേഷിനോട് പറഞ്ഞത് ഒരു നാല് ലക്ഷം രൂപ കൂടെ അതിനകത്തിട്ട് ബാക്കിയും കൂടെ തീർക്കും ഫുൾ എന്നാൽ സാർ എന്ന് പറഞ്ഞ ചീഫ് എൻജിനീയറാണെന്ന് പറഞ്ഞു അൻ സാർ ചീഫ് എഞ്ചിനീയർ അല്ല അങ്ങനെ ഒത്തിരി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തന്നെ ലൈജു മാഡം ഉണ്ട് എനിക്ക് ഇവരെല്ലാം എനിക്ക് ഫോണിൽ ആക്സസിബിൾ ആണ് അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് എവിടെയെങ്കിലും ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല മറ്റു പലയിടത്തും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഇവരെ ഫോണിൽ വിളിക്കുകയാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടി ഇതുവരെ ഇത് ഒരു സംഗീത കോളേജ് പ്രിൻസിപ്പൽ ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മര്യാദ ലഭിക്കുമോ എന്നെനിക്ക് അതിശയം തോന്നുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് ഇവരുടെയൊക്കെ വിഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഓഫീഷ്യൽസ് അവർക്കൊക്കെ ശ്വാസം വിടാൻ സമയമില്ല ചീഫ് എഞ്ചിനീയർ ഓഫ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫയലിനിടക്ക് മാത്രം ഇരിക്കുന്നവരാണ് പ്രത്യേകിച്ച് മന്ത്രി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് സുധാരൻ മിനിസ്റ്റർ അപ്പോൾ അവരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ആ സമയത്ത് പോലും എൻ്റെ ഫോൺ എടുക്കുകയും എനിക്ക് എന്താണോ ആവശ്യം അപ്പോൾ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എൻറെ എൻ്റെ ഓഫീസിലിരുന്ന ഈ ഫയലുകൾ നോക്കൂ ഫയലുകൾ എഴുതാതെ ഒന്നും നടക്കില്ല രാജേഷ് രാകേഷ് ഉണ്ടായിരുന്നു അവിടുന്ന് നിന്ന് ഇപ്പൊ അരുൺ ഇപ്പം പല ഫയലുകളും ഫയലുകൾ എഴുതുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് സാധ്യമായി വരുന്നത് എന്താണ് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ ഓഫീസിൽ ഞാൻ എൻ്റെ ആൾക്കാരോട് എൻ്റെ ക്ലർക്കുമാരോട് ഞാൻ പറയും നമ്മുടെ ആവശ്യം ഇതാണ് അപ്പോൾ ഇത് വരണം എന്ന് പറയുമ്പോൾ അവരതിനെ അവരതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഫയലാണ് ഇവരുടെയൊക്കെ മുമ്പിൽ കൂടെ സഞ്ചരിക്കുകയും ഇതൊക്കെ അലോട്ട്മെൻറ്റായിട്ടും കാര്യങ്ങളുമായിട്ടും ഒക്കെ വരുന്നത് അപ്പം ഇവരൊന്നും ഇപ്പോൾ സജു കോർഡിനേറ്റർ സജു ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്യാമറ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോന്നും ഇവിടെ ഫിക്സ് സജുമായിട്ട് ഒരുമിച്ച് പലപ്പോഴും സജു നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ സജുനെ അങ്ങേപ്പിക്കുകയാണ് ഇന്ന് രാവിലെ ശ്വാസം വിടാതെ കിടന്നു കൂടുകയാണ് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഓഫീസിലെ പല ഉണ്ടായിരുന്ന പല കാലങ്ങളിൽ ഇപ്പോൾ നാലോ അഞ്ചോ വർഷമായി നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് നമ്മൾ ഈ ഇത് തുടങ്ങുന്നത് ഒരു വർഷം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണിത് അത് ഈ ഇത്രയും വർഷം നീണ്ടുപോയി പല കാരണങ്ങൾ കാരണങ്ങളതിനകത്തുണ്ട് പല പല ഫണ്ട് അതായത് നമ്മൾ തിരിച്ചടച്ച ഫണ്ട് പോലും ഇതിനകത്ത് ഉപയോഗിച്ച് രണ്ടാമത് പണി എക്സ്റ്റെൻഡ് ചെയ്തു ഒത്തിരി ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ സഹായിച്ച ഒത്തിരി ആൾക്കാർ ഉഷാ ടൈറ്റസ് മാഡം ഇരിക്കുന്ന സമയത്ത് ടെൻഡർ സേവിങ് എമൗണ്ട് ഒരു നാൽപ്പത്തി ലക്ഷം രൂപ ഇങ്ങനെ ഒത്തിരി പൈസ പലയിടത്തും നമ്മൾ പല സോഴ്സുകളിവിടെ മേടിച്ച് സർക്കാർ ഫണ്ട് മേടിച്ചാണ് തീർത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും എൻ്റെ ഓഫീസ് സുപ്രണ്ട് ശ്രീജയൻ്റെ ഇവിടെ എല്ലാവരും എൻ്റെ എൻ്റെ ഓഫീസിലുള്ള എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ഇന്നലെ രാവിലെ തൊട്ട് എന്നെ വൃത്തിയാക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഒ എമാരാണെങ്കിലും എല്ലാ നമ്മുടെ എഞ്ചിനീയർമാർ എല്ലാവരും എനിക്ക് തന്നിട്ടുള്ള പിന്തുണ എൻ്റെ അധ്യാപകർ എൻ്റെ കുട്ടികൾ യൂണിയൻ പ്രവർത്തകർ വന്നിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് ഇവരെല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് നാളെ നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളായി മാറും മാറുമ്പോഴും ഇന്ന് രാവിലെ ഇരുപത്തൊന്ന് പേരാണ് ഇവിടെ വന്നിട്ട് പോയ പൂർവ്വ വിദ്യാർത്ഥികൾ നിങ്ങൾ കണ്ടുകാണ് കുടുംബമായിട്ട് അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ മകനെയും മകളെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അവർ അവർക്കൊരു സന്തോഷം അവർ പങ്കുവഹിച്ചിട്ട് പോയി നിങ്ങൾ ഇപ്പോഴേ പഠിക്കുമ്പോഴല്ല നമ്മൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നത് ഈ കോളേജിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ തേർഡ് ഇയറുള്ള അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ കുട്ടികൾ ഇപ്പോൾ ചോദിച്ചാൽ ചോദിച്ചാലറിയപ്പോൾ ആ മോരൊക്കെ സംസാരിച്ചത് അവർ നമ്മളെ ഏറ്റവും അമിതമായി നമ്മുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്നത് നമ്മളിവിടെ ഇരിക്കുമ്പോഴല്ല നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങിക്കുകയുള്ളൂ ഇതിൻ്റെ ഓരോ തൂണും ഓരോ മരവും അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അത് നന്നായി ഈ ചെയ്യുന്ന കാര്യങ്ങൾ സംരക്ഷിക്കാനും ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനും എൻ്റെ അധ്യാപകരെയും എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇനിയും ഞാൻ ബൈക്കിൻ്റെ അടുത്തോട്ട് വരികയില്ല എന്നൊരു ഉറപ്പും തന്നുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് നമ്മുടെ ചടങ്ങിൻ്റെ ഏതാണ്ട് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് അതിനായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ കോളേജ് ഒക്കൽ വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ വി ടി സോലിസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട കോളേജിൻ്റെ പ്രിൻസിപ്പൽ അരീക്ഷൻ സാർ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അനധ്യാപകരെ പൂർവ വിദ്യാർത്ഥികളെ ഈ കോളേജിൽ നിന്നും വിട പറഞ്ഞു പോയെങ്കിലും റിട്ടയർ ചെയ്ത് പോയെങ്കിലും ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വേണുഗോപാൽ സാർ ഉൾപ്പെടെയുള്ള പൂർവ്വ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മറ്റ് ഈ കോളേജിൻ്റെ അഭ്യുദയകാംക്ഷികളെ നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം വാസ്തവത്തിൽ ഇനി നന്ദി പറയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഹരികൃഷ്ണൻ സാർ ഇവിടെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഉൾപ്പെടെ ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനധ്യാപകർ ഉൾപ്പെടെ പൂർവ്വ പൂർവ ഉൾപ്പെടെ അലൂമിനി ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഔപചാരികത എന്നൊരു കാര്യം ബാക്കിയുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടന്നിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീൽ അവർ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ നമ്മുടെ നവീകരിച്ച കെട്ടിടം ഉൾപ്പെടെ കേരളത്തിലെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും അതോടൊപ്പം പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തിയത് നമ്മുടെ ആരാധനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിനും നമ്മുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇന്നിവിടെ മുഖ്യ അതിഥിയായിട്ട് വന്ന് നമ്മളോട് സംസാരിച്ചത് മുൻ മന്ത്രിയും നമ്മുടെ എം എൽ എയുമായിട്ടുള്ള ശ്രീ വി എസ് ശിവകുമാർ അവർകളാണ് അദ്ദേഹത്തിനും ഈ കോളേജിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് ആശംസകൾ അറിയിച്ച് സംസാരിച്ച കോളേജിൻ്റെ പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീകണ്ഠനാർ അവർ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിച്ച ശ്രീ അമോൽ ഇവർ രണ്ടു പേർക്കും നമ്മളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഈ കെട്ടിടം സാർ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്ര മനോഹരമാക്കി ഒരു പൈതൃകമായിട്ടുള്ളൊരു കെട്ടിടത്തിൻ്റെ അതേ തനിമ നിലനിർത്തി നമ്മൾക്ക് സമ്മാനിച്ച ഈ കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടർ കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് രാജേഷിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും നമ്മുടെ കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പി ഡബ്ല്യു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ സ്ഥാനങ്ങളിലുള്ള എഞ്ചിനീയർമാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർക്കെല്ലാം നമ്മളുടെ നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ് അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വേണു സാർ ഉൾപ്പെടെയുള്ള പൂർവ അധ്യാപകർ എന്നിവർക്കും നമ്മളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഓൺലൈൻ സ്ട്രീമിംഗിൻ്റെ ചുക്കാൻ പിടിച്ചത് ശ്രീ സന്തോഷും ക്രൂസുമാണ് രണ്ട് സന്തോഷനും കൂട്ടാളികൾക്കുമുള്ള നന്ദി നമ്മുടെ എല്ലാവരും പേരിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോയിലുള്ള ഇന്നത്തെ ഈ ഓഡിയോ സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്ത നമ്മുടെ രണ്ട് എഞ്ചിനീയേഴ്സ് അലനും അനുവിനും നമ്മുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയ ഓഫീസ് സ്റ്റാഫിനും സൂപ്രണ്ട് അടക്കമുള്ള ഓഫീസ് സ്റ്റാഫിനും നമ്മളുടെ നന്ദി അറിയിക്കുകയാണ് അവസാനമായി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നന്ദി അറിയിക്കുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നോഡൽ ഓഫീസർ എന്നൊരു എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും നോഡൽ ഓഫീസറായിട്ട് ആക്ച്വലി വർക്ക് ചെയ്ത ഒരാളുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആളെ ഒന്ന് കൈയ്യടിക്കാം ആളെ മനസ്സിലായില്ല നിങ്ങൾ പറയൂ ഹരി ആ നമ്മൾ നമ്മൾ തന്നെ ഹരി സാർക്ക് നന്ദി പറയുന്ന ഒരു ഒരു ഔചിത്യമില്ലായ്മ തോന്നുന്നുണ്ടെങ്കിലും ഈ വർക്ക് ആരംഭിച്ചത് മുതൽ നമ്മൾ അധ്യാപകർ ഒന്ന് അതിൻ്റെ കൂടെ സാറ് നമുക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ആരും അതിൽ ഇടപെട്ടിട്ടില്ല ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ഒറ്റയ്ക്കാണ് ഈ വർക്ക് തുടങ്ങിയത് മുതൽ മറ്റ് പി ഡബ്ല്യു ആയിട്ടാണെങ്കിലും നമ്മുടെ കോൺട്രാക്ട് ഇതായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഓരോ കാര്യത്തിലും ഇപ്പോൾ ഈ ഈ ഫങ്ഷൻ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഒറ്റയ്ക്ക് ഒരൊറ്റയാൾ പെട്ടാളമാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ആയിട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി നമ്മുടെ കോളേജിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും മറ്റെല്ലാ വിഭാഗം ജീവനക്കാർക്കും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് കുറച്ചുപേരെ എത്തിയിട്ടുണ്ട് അവർക്കും എല്ലാവിധ സന്തോഷത്തോടും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അരിക്ക് അരി പണിസ്ഥലത്ത് നിൽക്കുകയായിരുന്നു മെമൻറ്റോ മേടിക്കാൻ പറ്റിയില്ല ശിവകുമാർ സാറിൻ്റെ അത് ഈ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അത് ഒന്നുകൂടെ തിരിച്ച് മേടിച്ചിട്ട് കൊടുക്കുക നമുക്ക് യോഗ നടപടികൾ ഇവിടെ തീരുകയാണ് എല്ലാം സഹകരിച്ച എല്ലാവർക്കും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഏറ്റവും ക്ഷമിക്കണം ഈ ഒരു തിരക്ക് ഈ പറഞ്ഞില്ല ഈ ഒരു സ്ട്രീം ചെയ്ത് ശീലമില്ലാത്തോണ്ടാകെ ഒരു ടെൻഷനാണ് അപ്പോൾ ഇത് എല്ലാവരേക്കും ഒരിക്കൽക്കൂടെ എൻ്റെ ഗുരുക്കന്മാരെയും ദൈവ ദൈവത്തിൻ്റെ പേരിൽ എല്ലാവരും ദൈവത്തിനെയൊക്കെ ഓർത്തുകൊണ്ട് കാരണം പല ഗുരുക്കന്മാരും പല പ്രിൻസിപ്പലുമാരും എനിക്ക് മെസ്സേജ് ഞാൻ ഈ ഫോട്ടോ അയച്ചു അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവരെല്ലാം എനിക്ക് അയച്ച മെസ്സേജിനകത്ത് അവരുടെയൊക്കെ വാക്കുകളിലുള്ള സ്നേഹവും വേണച്ചേട്ടനോട് ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് പറഞ്ഞത് വേണച്ചേട്ടാ ഒന്ന് വരണേ കാരണം നമുക്കൊരു ഒരു ഒരു എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തും പങ്കെടുപ്പിക്കാൻ പറ്റുന്ന വേണുചെന്നെ പോലുള്ള ആൾക്കാർ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞപ്പോഴും അദ്ദേഹം കൃത്യമായി ഇവിടെ എത്തി അങ്ങനെ എത്രയോ ഗുരുക്കന്മാരും പഴയ പ്രിൻസിപ്പലുമാരും ഒക്കെ എനിക്ക് മെസ്സേജ് എൻ്റെ ഫോണിൽ തരുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷമൊന്നും നമുക്ക് കിട്ടാല്ല നമ്മുടെ ഗുരുനാഥന്മാരുടെ വായി ഏറ്റവും നല്ല വാക്കുകളും അവരുടെ അനുഗ്രഹവുമാണ് സംഗീതം എന്ന് പറയുന്ന വിഷയത്തിന് വളരെ അത്യാവശ്യം അത് വേണ്ടുവോളം ലഭിച്ചതുകൊണ്ടും അത് കിട്ടിയത് മാത്രമാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അല്ല വ്യക്തിപരമായ യാതൊരു കഴിവുകളുമല്ല എല്ലാം സമയത്ത് ഈ ബുദ്ധിയിൽ നമ്മൾ ഒതുക്കണം ഇന്നാരെ വിളിച്ചത് നടക്കും അല്ലെങ്കിൽ ഇന്ന ആളെ ഫോൺ ചെയ്താൽ നടക്കും എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ വന്നാൽ മാത്രമല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ നമ്മളാരും എഞ്ചിനീയർ ഒന്നും അല്ല അപ്പോൾ ഇവിടെ ഇത് വന്നാൽ നന്നായിരിക്കും ഒരു സ്പീക്കർ പതിമൂന്ന് വന്നതിനകത്ത് കോറിഡോറിൽ പാട്ട് കേട്ടാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇവിടെ രാജശ ഇങ്ങനൊരു ഇത് വെച്ചാൽ നന്നായിരിക്കും എന്ന് പറയാനുള്ള ഒരു നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പോലും നമുക്ക് തലയിൽ തോന്നിക്കുന്ന ഒരു ശക്തി അത് ദൈവം നമ്മുടെ ഗുരുനാഥന്മാർ അത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പണി ഈ രീതിയിൽ പൂർത്തീകരിക്കാനും അത് കാണുമ്പോൾ നമ്മുടെ സന്തോഷം എല്ലാവരും കൊള്ളാമെന്ന് പറയുമ്പോൾ സന്തോഷവും നിർവൃതിയൊക്കെ ഉണ്ടാകുന്നു അത് വേണ്ടുമോളും ലഭിച്ചതിന് എൻ്റെ ഗുരുക്കന്മാരോടും ദൈവത്തോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക് യു